വീണ്ടും കേന്ദ്രം കേരളത്തെ പറ്റിച്ചു. ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആശ കൊടുത്ത് പറ്റിച്ചിരിക്കുകയാണ്. ഈ പറ്റിച്ചിരിക്കുന്നത് കേരള സർക്കാരിനെ മാത്രമല്ല, പ്രവാസികളെ, അതായത് ലക്ഷക്കണക്കിന് പ്രവാസികളെയും അവരുടെ കുടുംബങ്ങളെയുമാണ് പറ്റിച്ചിരിക്കുന്നത്. വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളെ തിരികെ നാട്ടിലെത്തിക്കണമെന്ന് ഒന്നൊന്നര മാസമായി, അതായത് കൊറോണയുടെ വ്യാപനം തുടങ്ങിയപ്പോൾ തന്നെ ആവശ്യപ്പെടുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിലാണ് ആദ്യമായി കേരളത്തിൻ്റെ ആവശ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ചർച്ചയിൽ പങ്കെടുത്ത് പ്രവാസികളെ തിരികെ നാട്ടിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അതിനുശേഷം വിവിധ സംഘടനകളും വിവിധ പാർട്ടികൾ പോലും ഈ ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. ഒടുവിൽ ഒന്നും നടക്കാഞ്ഞ് പല സംഘടനകളും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ ഈ ആവശ്യം ഉന്നയിച്ച് ഹർജികൾ നൽകി. ഓരോ സ്ഥലത്തും ഹൈക്കോടതിയിലായാലും സുപ്രീം കോടതിയിലായാലും ഈ വാദങ്ങളെ മുഴുവൻ കേന്ദ്ര സർക്കാർ നിരാകരിക്കുകയും എതിർത്ത് വാദിക്കുകയും ചെയ്തു. പല ന്യായങ്ങൾ പറഞ്ഞാണ് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഒരു കാരണവശാലും പ്രവാസികളെ മടക്കിക്കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തന്നെ തീർത്തവർ കോടതികളിൽ പറഞ്ഞു. ഒടുവിൽ ഗൾഫ് രാജ്യങ്ങളിലെ രണ്ട് രാജ്യങ്ങൾ, അതായത് UAE-യും കുവൈറ്റും വളരെ ശക്തമായി കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞു. വളരെ കർക്കശമായി തന്നെയാണ് പറഞ്ഞത്, നിങ്ങളുടെ പൗരന്മാരെ നിങ്ങൾ മടക്കിക്കൊണ്ടു പോകണം, ഞങ്ങൾ വേണമെങ്കിൽ സൗജന്യമായി എത്തിക്കാം എന്ന് വരെ അവർ കർശനമായ ഒരു താക്കീത് രൂപേണ പറഞ്ഞപ്പോഴാണ് കേന്ദ്രം നിൽക്കക്കള്ളിയില്ലാതെ അവരുടെ നിലപാട് മാറ്റിയത്. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ ഒട്ടേറെ കമ്പനികൾ പൂട്ടി, തൊഴിൽ രഹിതരായി ലക്ഷക്കണക്കിന് ആളുകളാണ് ബുദ്ധിമുട്ടുന്നത്. കയ്യിൽ പൈസയില്ലാതെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന പല ആളുകളും ഇന്ന് പല ലേബർ ക്യാമ്പുകളിലുമുണ്ട്. ഇതുകൂടി ആയപ്പോൾ കേന്ദ്ര സർക്കാരിന് നിൽക്കക്കള്ളിയില്ലാതെ വന്നു. ഒരു കാരണവശാലും കൊണ്ടുവരത്തില്ലെന്ന് പറഞ്ഞവർ കൊണ്ടുവരാമെന്ന് ഒടുവിൽ വളരെയേറെ സമ്മർദ്ദം വന്നപ്പോൾ ഏറ്റു അവർ നിലപാട് മാറ്റി. പക്ഷേ ആദ്യം അവർ പറഞ്ഞത് 200,000 പേരെ കൊണ്ടുവരാമെന്നാണ്. ഇങ്ങനെ കൊണ്ടുവരുന്നുവെന്ന് പ്രവാസ ലോകത്തെ ഒരു റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ ആളുകൾ കൂട്ടമായി, അതായത് തിരിച്ചു വരാൻ കാത്തിരിക്കുന്ന പെട്ടിയും പറക്കി തിരിച്ചു വരാനായിട്ട് കാത്തിരിക്കുന്ന പ്രവാസികൾ കൂട്ടത്തോടെ നോർക്ക സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്തു. ഏകദേശം 500,000 പരം പേരാണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തത്. കേരള സർക്കാർ വർഷങ്ങൾക്ക് മുൻപ് പ്രവാസികൾക്കായി മാത്രം രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് നോർക്ക. ആ നോർക്കയുടെ സൈറ്റിലാണ് ഇവർ രജിസ്റ്റർ ചെയ്തത്, മടങ്ങി വരാനായി രജിസ്റ്റർ ചെയ്തത്. പ്രവാസികൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നോർക്ക മുഖേനയാണ് കാര്യങ്ങൾ സർക്കാർ നൽകിയിട്ടുള്ളതും ചെയ്തിട്ടുള്ളതുമെല്ലാം. അതുകൊണ്ടാണ് അവർ നോർക്കയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത്. ഇതിലും വിവേചനം കാണിച്ചു കേന്ദ്ര സർക്കാർ. നോർക്കയിൽ രജിസ്റ്റർ ചെയ്തവരെ അല്ല അവർ മടക്കിക്കൊണ്ടുവരാൻ തീരുമാനിച്ചത്, എംബസികളിൽ, അതായത് കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണമുള്ള ഒരു സ്ഥാപനമാണ് എംബസികൾ, വിവിധ രാജ്യങ്ങളിലെ എംബസികൾ. ഈ എംബസികൾ മുഖേന രജിസ്റ്റർ ചെയ്തവരെയാണ് കേന്ദ്ര സർക്കാർ മടക്കിക്കൊണ്ടുവരാൻ ശ്രമം ആരംഭിച്ചത്. ആദ്യം 200,000 പേരെ കൊണ്ടുവരാമെന്ന് സമ്മതിച്ചുവെങ്കിലും ഇപ്പോൾ പറയുന്നു അത് 80,000 മാത്രമേ പറ്റുള്ളൂവെന്ന്. കേന്ദ്ര സർക്കാർ എന്തിനാണ് ഇങ്ങനെ രാഷ്ട്രീയം കളിക്കുന്നത്? ആരെയാണ് അവർക്ക് ഭയം? ആരെയാണ് അവർ ഭയപ്പെടുന്നത്? കേരള സർക്കാരിനെയോ അതോ പാവപ്പെട്ട പ്രവാസികളെയോ അതോ പ്രവാസി കുടുംബങ്ങളെയോ? നാട്ടിൽ കാത്തിരിക്കുന്ന പ്രവാസികളുടെ വരവിനായി കാത്തിരിക്കുന്ന അവരുടെ കുടുംബങ്ങളെയാണോ ഇവർ ഭയക്കുന്നത്? ഇവരെ മടക്കിക്കൊണ്ട് വരാൻ തീരുമാനിച്ചപ്പോഴേ കേരള സർക്കാരുമായി ഭിന്നതയിലായി കേന്ദ്ര സർക്കാർ. കാരണം സർക്കാർ മുന്നോട്ട് വെച്ച മുഴുവൻ നിർദ്ദേശങ്ങളും പാടെ നിരാകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. കേരളം നൽകിയ മുൻഗണനാ പട്ടിക പോലും കേന്ദ്രം പാടെ തള്ളി. കിട്ടിയ വിവരപ്രകാരം കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലായി ആദ്യത്തെ 2,250 പേരാണ് എത്തുന്നത്. അടിയന്തരമായി നാട്ടിലെത്തിക്കേണ്ടവരിൽ മുൻഗണനാ പട്ടിക കേരളം തയ്യാറാക്കിയതനുസരിച്ച് 130,000 പേരാണ് അതിലുള്ളത്. തൊഴിൽ നഷ്ടപ്പെട്ടവർ, കരാർ പുതുക്കാത്തവർ, ജയിൽ മോചിതർ, ഗർഭിണികൾ, ലോക്ക്ഡൌണിൻ്റെ ഭാഗമായി മാതാപിതാക്കളിൽ നിന്ന് വേർപിരിഞ്ഞു നിൽക്കുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ, സന്ദർശക വിസയിൽ പോയി കാലാവധി കഴിഞ്ഞവർ എന്നിവർ ഉൾപ്പെട്ടതാണ് കേരളം നൽകിയ മുൻഗണനാ ലിസ്റ്റ്. ആദ്യഘട്ടത്തിൽ തന്നെ ഇവരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇതവർ അംഗീകരിച്ചില്ല.
ഇതിലെല്ലാം തമാശ നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത പ്രവാസികൾ ആരും തന്നെ എംബസികളിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എംബസികളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല അവർക്ക് ആകെക്കൂടി അറിയാവുന്ന ഒരേ ഒരു പേര് നോർക്ക മാത്രമാണ് മാത്രമല്ല സർക്കാർ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ശേഖരിച്ച വിവരങ്ങൾ കേന്ദ്രത്തിനും എംബസികൾക്കുമാണ് കൈമാറേണ്ടത് എന്നാൽ ഇതിനുള്ള സൗഹര്യം കേന്ദ്ര സർക്കാരും എംബസികളും ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല ഇക്കാര്യം നേരത്തെ തന്നെ ഔദ്യോഗിക തലത്തിൽ കേന്ദ്രത്തെ അറിയിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു വിവേചനം കേന്ദ്രം കാണിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിലെ രാഷ്ട്രീയം അതായത് കേരള സർക്കാർ അല്ല ഇവരെ കൊണ്ടുവരുന്നത് ഞങ്ങളാണ് അതായത് കേന്ദ്ര സർക്കാരാണ് കേരള സർക്കാർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല ഞങ്ങൾ വിചാരിച്ചെങ്കിൽ അതായത് കേന്ദ്ര സർക്കാർ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇവരെ കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളതാണ് അവർ പറയാതെ പറഞ്ഞു വെക്കുന്ന സന്ദേശം ഇത് ഈ സന്ദേശം ഇവിടത്തെ ബിജെപിക്കാർ തന്നെ പറഞ്ഞു പരത്തുന്നുണ്ട് പക്ഷേ ഇത് പറയുന്നവർ ഒരു കാര്യം ഓർക്കണം പ്രവാസികളും ഇന്ത്യക്കാരാണ് ഇന്ത്യൻ പൗരന്മാരാണ് അവർക്ക് നിങ്ങളെ പോലെ തന്നെ ഈ രാജ്യത്തിന് അവകാശം അവർക്കുമുണ്ട് അവരുടെ കുടുംബം പട്ടിണിയിലാകാതിരിക്കാൻ അവർ തൊഴിൽ തേടിയാണ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളത് മണലാരണ്യത്ത് കടന്ന് സ്വന്തം ചോര വീർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അവർ നാട്ടിലേക്ക് അയക്കുമ്പോൾ അതിൽ നിന്ന് നികുതി ഇനത്തിൽ 1% അതായത് ഏകദേശം 30% തിരിച്ച് സർക്കാരിൻ്റെ ഖജനാവിൽ എത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കണം മറക്കരുത് ഇവിടെ സ്വന്തം രാജ്യത്ത് അവസരമില്ലാത്തതുകൊണ്ടാണ് അവർ വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോയത് ഒരു പരിധിവരെ ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു കൈത്താങ്ങ് പ്രവാസികളുടെ പണമായിരുന്നു എന്നുള്ളത് എല്ലാവരും ഓർത്താൽ നന്ന് അത് ഓർക്കണം